കൊച്ചിലെ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അന്നേ ഉണ്ടാകും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കും എല്ലാം കൊച്ചു കളിപ്പാട്ടത്തിൽ ലൈറ്റ് കത്തിക്കും മോട്ടോർ ചോടിപ്പൊക്കെ വന്നേ ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററി തന്നെ അസംബിൾ ചെയ്യാൻ ഞാൻ ആരും പഠിപ്പിച്ചല്ലേ, ഇതിയും ബാറ്ററി സ്വന്തമായിട്ട് അസംബിൾ ചെയ്യും. ബാറ്ററി സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. ആ അഥവാ ഒരു വയറ് മാറിയാൽ ബോംബ് കിട്ടും. നമസ്കാരം. അയിരൂർ, വർക്കല അയിരൂർ ഇലകമണ്ണിൽ വേറൊരു വാർത്ത ചെയ്യാൻ വേണ്ടി എത്തിയതായിരുന്നു ഞങ്ങൾ. അവിടെ വെച്ചാണ് നമുക്ക് ഈ കറുത്ത മുത്തിനെ കളഞ്ഞു കിട്ടിയത്. ഒരു ചായക്കടയിൽ നിന്നും കളഞ്ഞു കിട്ടിയ കറുത്ത മുത്താണ് ജോണി. എന്താ ബാക്കി പേരെന്താ? ജോണി കമൽ. ജോണി കമൽ എന്നാണ് പേര്. ഒരു പക്ഷേ ഇദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം മുൻപ് പരിചയം ഉണ്ടായിരിക്കാം. കാരണം ഇദ്ദേഹം പണ്ട് സോളാർ കൊണ്ട് ഓടുന്ന ഒരു ടൂ വീലർ ഉണ്ടാക്കി, എന്താ പറയുക, ഇപ്പോഴും സൃഷ്ടിച്ച ആളാണ്. ത്രീ വീലർ, അതായത് ഫ്രണ്ടിൽ രണ്ട് വീലും ബാക്കിൽ രണ്ട് വീലും, അല്ലേ, ഗൾഫ് മോഡൽ. മുമ്പ് രണ്ട് വീലും ബാക്കിൽ ഒരു വീലുമുള്ള ഒരു സോളാർ വണ്ടി സ്വന്തമായി നിർമ്മിച്ച് അത് നിരത്തിലൂടെ ഓട്ടിച്ച് ഒരുപാട് വീഡിയോസ് എല്ലാം പുറത്ത് വന്ന് വൈറലായ ഒരു മനുഷ്യൻ കൂടിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ജോണി ചേട്ടൻ. ഇപ്പോൾ ജോണി ചേട്ടൻ ഒരു പുതിയ പരീക്ഷണശാലയിലാണ്. ആ പരീക്ഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടതും കൂടെ എത്തിയതും. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ത്രീ വീലറാണോ? ടൂ വീലറാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിളിനെ പോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വയം ചാർജ് ചെയ്യും വണ്ടി ഓടാനുള്ള എനർജി. സ്വയം ഈ ഡൈനാമൊക്കെ ഫിറ്റ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ഊർജ്ജം കണ്ടെത്തിക്കൊണ്ട് ഓടുന്ന, അതായത് നമ്മൾ ഒരു ഒരു ഇങ്ങനത്തെ ഒരു ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചാർജ് കുത്തിയിടേണ്ട ആവശ്യമില്ല. അതിന് വേണ്ട ഊർജ്ജം അത് തന്നെ സൃഷ്ടിക്കും, ഉണ്ടാക്കിയെടുക്കും. അതാണ് പുതിയ വണ്ടിയുടെ പ്രത്യേകത. അതിൻ്റെ പണിപ്പുരയിലാണ് ഏകദേശം ബാറ്ററി എല്ലാം ഉണ്ടാക്കി അവിടെ കഴിഞ്ഞ് കുറച്ച് വച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബാറ്ററിക്ക് എത്ര? മൂന്നാല് മാസം ഇറങ്ങും. മൂന്നാല് മാസം ഇറങ്ങും അല്ലേ? ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ഇനി കുറച്ച് ആമസോണി ബുക്ക് ചെയ്ത് ഇതുവരെ വന്നില്ല. പുതിയ ബാറ്ററി വാങ്ങിക്കുന്ന നഷ്ടമല്ലേ? പുതിയ നഷ്ടം. ഞാൻ പഴയ ബാറ്ററികളൊക്കെ കുറെ ഒപ്പിച്ച് തികയാത്തോണ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തു. ആമസോണിൽ നിന്ന് വരുത്തിയത്? അത് എത്ര രൂപ ചേട്ടാ വരും? ഈ പത്ത് ബാറ്ററി പറഞ്ഞേക്കല്ലേ? ആ പത്ത് ബാറ്ററിക്ക് 1450 രൂപ. ചേട്ടാ ഈ ഒരു സൈക്കിൾ ചേട്ടൻ ഉണ്ടാക്കിയത് 2600 mAh ബാറ്ററി. അതിന് കൂടുതലാണ് വരാ കൂടുതലും. ആ ശരി ശരി ചേട്ടാ, ഈ ഒരു മോട്ടോർ സൈക്കിൾ ചേട്ടൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചേട്ടൻ എന്ത് ചിലവ് വരും? ഇതിപ്പം കുറച്ചൊക്കെ ആഗ്രഹിക്കുന്ന ഒപ്പിക്കുന്നല്ലേ, അതുകൊണ്ട് വലിയ ചിലവില്ല. 30-30 രൂപയ്ക്ക് അകത്ത് സാധനം എല്ലാം കൈ കിട്ടിയ വണ്ടി റോഡിൽ ഇറങ്ങും. എന്നിറങ്ങും? ഒരു 3-4 മാസം ഇറങ്ങും വണ്ടി. ഇറങ്ങും, ഉറപ്പായിട്ട് ഇറങ്ങും. ഞങ്ങൾ ഗിയറും എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ശരിക്കും പറയാം, ഞങ്ങൾ ചേട്ടന് ഇന്റർവ്യൂലും താല്പര്യമില്ല. ഞങ്ങൾ ചായക്കടയിൽ ഇരുന്ന് ചേട്ടൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിളിക്കുകയായിരുന്നു. ഞങ്ങൾ കള്ളം പറഞ്ഞു ഞാൻ ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഓടി പാഞ്ഞ് ബൈക്ക് എടുത്ത് ചീറിപ്പാഞ്ഞ് അവിടെ എത്തി. ചേട്ടൻ നമ്മൾ ഇന്റർവ്യൂ തന്നെയാണ് താല്പര്യം, ആമസോണിൽ നിന്ന് ബാറ്ററി വന്നു. ആ ഒരു ഉത്സാഹമാണ് ഞങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഇത്രയധികം ഒരു കണ്ടുപിടുത്തത്തിനത്രയും ത്വരയുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇലകമണ്ണിലെ തോമസ് ആൽവാ എഡിസൺ എന്ന് തന്നെ പറയാം. ചേട്ടന് ആരുമില്ല, ചേട്ടൻ ഒറ്റയ്ക്കാണ് താമസം. ഈ ഒരു വീട്ടിലാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പേടിയാവുന്നു, തട്ടിമുട്ടി നടക്കാൻ പോയി. എല്ലാ യന്ത്രഭാഗങ്ങളാണല്ലേ ചേട്ടാ? ഓരോന്ന് കൊണ്ടിട്ടേക്കുന്നു. ആവശ്യമുള്ള ഇനി കുറെ വണ്ടി ഉണ്ടാക്കാണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് എല്ലാം കരുതി കരുതി വെച്ചേക്കണല്ലേ. അപ്പൊ എന്തായാലും ഈ വണ്ടിയുടെ ഒരു ഇനാഗുറേഷൻ ഞങ്ങൾ വരും. നമ്മളെ നമ്പറുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ എന്താ വിളിച്ച് പറയണം, ഞങ്ങൾ എന്തായാലും വരും കേട്ടോ. വിളിക്കാൻ പോയി. പിന്നെ ചേട്ടൻ എവിടെ പഠിച്ചതൊക്കെ? ഞാൻ ശിവരി സ്കൂളിൽ. ശിവരി സ്കൂളിൽ വേറെ ടെക്നിക്കലും ബോർഡിംഗ് പഠിച്ചു. ബോർഡിംഗ് ബോർഡിംഗ് കൊച്ചിലെ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അന്നേ ഉണ്ടാകും. അപ്പൊ നമ്മള് ഇലക്ട്രിക്കും എല്ലാം കൊച്ചു കളിപ്പാട്ടത്തിൽ ലൈറ്റ് കത്തിക്കും മോട്ടോർ ചോടിപ്പൊക്കെ വന്നേ ഉണ്ട്. അവിടെ കൊച്ചിയിലേ ഉണ്ട് അറിഞ്ഞുകൂടാത്തോണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കും. പൊളിച്ചു നോക്കിയിട്ട് അത് എനിക്ക് ഉണ്ടാക്കും, ഇത്രേ ഉള്ളൂ. അല്ലാതെ ആരും പഠിപ്പിച്ചൊന്നുമില്ല. സ്വയം ആർജിതാണല്ലേ. ഇപ്പൊ ഈ ബാറ്ററി തന്നെ അസംബിൾ ചെയ്യാൻ ഞാൻ ആരും പഠിപ്പിച്ചല്ലേ, ലിഥിയം ബാറ്ററി സ്വന്തമായിട്ട് അസംബിൾ ചെയ്യും. ലിഥിയം ബാറ്ററി സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. അഥവാ ഒരു വയറ് മാറിയാ ബോംബ് കിട്ടും. ലിഥിയം ബാറ്ററി സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്, ഒരു വയറ് മാറിക്കഴിഞ്ഞാൽ ബോംബ് കിട്ടും. ചേട്ടൻ വളരെ നിഷ്കളങ്കമാണ് പറയുന്നത്. ചേട്ടൻ എന്തായാലും 51 വയസ്സുണ്ട് കേട്ടോ. ചേട്ടന് ചെറിയ പ്രായമൊന്നുമല്ല, 51 വയസ്സുണ്ട്. അതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ ഓരോന്ന് കണ്ടും കേട്ടും പഠിക്കുക എന്നുള്ള കഴിവ് ഒരിക്കലും ഒരാൾക്കും ആർജിച്ചെടുക്കാൻ പറ്റില്ല. ജന്മനാ കിട്ടുന്നൊരു കഴിവാണ് അല്ലേ ചേട്ടാ? അതാകുമ്പോൾ ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്.
ഒരു ചേട്ടനും ഒരു അനിയനും അവരും ഇതേ കാരണം കണ്ടെടുത്തു. ഉച്ചയിലെ വണ്ടിയൊക്കെ അതൊക്കെ ഉണ്ടാക്കും. നമ്മളെ മൂന്നുപേരും അങ്ങനെ ഉണ്ടായിരുന്നു. ഉച്ചയിലെ നമ്മള് വണ്ടിയൊക്കെ ഉണ്ടാക്കി നമ്മള് ക്രെയിനും ട്രെയിനും അതൊക്കെ കൊച്ചിയിലെ പൊക്കെ എന്താക്കൊക്കെ ചെയ്യുന്ന ഒറിജിനൽ ക്രെയിനുകളൊക്കെ ഉണ്ടാക്കുന്നു. പെട്ടേ ഉണ്ടാവും. എന്തായാലും ഞാൻ മറ്റൊരു വാർത്ത ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് എന്നെ പറഞ്ഞല്ലോ. അവിടെ വെച്ചിട്ടാണ് ഈ കറുത്ത മുത്തിനെ എനിക്ക് അറിയാതെയെങ്കിലും ചായക്കട ആ ചേട്ടൻ്റെ നാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇങ്ങനൊരു കക്ഷി ഇവിടെ ഉണ്ടെന്ന് അറിയാനും കഴിഞ്ഞതും ഒന്ന് പരിപ്പെടാൻ കഴിഞ്ഞതും ഈ ഒരു മനുഷ്യനെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷനായി പാസ് ചെയ്യാൻ കഴിഞ്ഞതൊക്കെ ഒരു ചാരിതാർത്ഥ്യമായി ഞാൻ കണക്കാക്കുന്നു. വിസ്മയാനിസിന് വേണ്ടി ക്യാമറമാൻ രജിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഏതായാലും ചേട്ടൻ്റെ ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾ വരും. ഓക്കെ.